നമസ്കാരം എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും എസി എയർ കൂളർ വാട്ടർ കൂളർ ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻഎച്ച് പുതുക്കാട് ഇഞ്ചക്കുണ്ട് ഇരട്ട കൊലപാതക കേസിൽ പോലീസിൽ കീഴടങ്ങിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയായ അനീഷ് ഞായറാഴ്ച രാത്രിയിലാണ് തൃശൂരിൽ പോലീസിന് മുൻപിൽ കീഴടങ്ങിയത് ഇഞ്ചക്കുണ്ടിൽ മകന്റെ വെട്ടേറ്റ് മരിച്ച ദമ്പതികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു പൊതുദർശനത്തിന് വച്ച ഇഞ്ചക്കുണ്ടിലെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി ഉച്ചയോടെ ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു മണലിപ്പുഴയിലെ എറവക്കാട് ഓടൻചിറ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം വെള്ളക്കെട്ട് ഭീഷണി നേരിട്ട് സമീപവാസികളും കർഷകരും പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിരവധി വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറി ഒരാഴ്ചയിലേറെയായി വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കാർഷിക വിളകൾ നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ നെടുമ്പാൾ ധനംകുളം പടവിലെ 100 ഏക്കറോളം വരുന്ന നെൽകൃഷി നശിക്കുന്നു വിളവെടുപ്പിന് ഭാഗമായ നെല്ല് ഇടമഴയെ തുടർന്ന് വെള്ളത്തിനടിയിലായതോടെ മുളച്ച് നശിക്കുകയാണ് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ നേതാക്കൾ തമ്മിലടിച്ച് കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണെന്നും തമ്മിലടിക്കുന്ന നേതാക്കൾ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബിജെപിയുടെ മുദ്രാവാക്യത്തിന് കുട ചൂടുന്നുവെന്നും വിമർശനം പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ സിപിഎം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചു കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മുപ്പിളിയം അന്ത്യംപാടം പിടിക്കപ്പറമ്പ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബിജെപി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാർക്കും വിഷു കൈനീട്ടം നൽകി സുരേഷ് ഗോപി എം പി വാർത്തകൾ വിശദമായി ഇഞ്ചക്കുണ്ട് ഇരട്ട കൊലപാതക കേസിൽ പോലീസിൽ കീഴടങ്ങിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിയായ അനീഷ് ഞായറാഴ്ച രാത്രിയിലാണ് തൃശൂരിൽ പോലീസിന് മുമ്പിൽ കീഴടങ്ങിയത് കൃത്യം നടത്തിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോയെന്നാണ് പോലീസിന് നൽകിയ മൊഴി പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് തീവണ്ടിയിലെത്തിയ ശേഷം ഓട്ടോറിക്ഷയിൽ കയറി കമ്മീഷണർ ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പുലർച്ചെയോടെ വെള്ളിക്കുളങ്ങര പോലീസിന് കൈമാറി അറസ്റ്റും മറ്റ് തുടർ നടപടികളും പൂർത്തിയാക്കിയ ശേഷം വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അടുത്ത ദിവസം അപേക്ഷ നൽകും ഇഞ്ചക്കുണ്ടിൽ മകന്റെ വെട്ടേറ്റ് മരിച്ച ദമ്പതികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു തൃശൂർ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് 1:30 ഇഞ്ചക്കുണ്ടിലെ വീട്ടിലെത്തിച്ചു ഇഞ്ചക്കുണ്ട് കുണ്ടിൽ സുബ്രഹ്മണ്യൻ ഭാര്യ ചന്ദ്രിക എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഉച്ചയോടെ വീട്ടിലെത്തിച്ചത് അതിദാരുണമായി കൊല്ലപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ബന്ധുക്കളും നാട്ടുകാരുമായി നിരവധി പേർ ഇഞ്ചക്കുണ്ടിലെ വീട്ടിലെത്തിയിരുന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ സിപിഎം കൊടകര ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി കെ ശിവരാമൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി മരണാനന്തര കർമ്മങ്ങൾക്കുശേഷം 2:30 മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിലേക്ക് കൊണ്ടുപോയി നെടുമ്പാൾ ധനംകുളം പടവിലെ 100 ഏക്കറോളം വരുന്ന നെൽകൃഷി മുളച്ചു നശിക്കുന്നു വിളവെടുപ്പിന് ഭാഗമായ നെല്ല് ഇടമഴയെ തുടർന്ന് വെള്ളത്തിനടിയിലായതോടെയാണ് മുള വന്ന് നശിക്കുന്നത് ഇതോടെ 18 കർഷകരുടെ അധ്വാനം പാഴാകുമെന്നാണ് ആശങ്ക മഴയിൽ നെൽക്കതിരുകൾ ചാഞ്ഞു വീണതോടെയാണ് വെള്ളത്തിൽ കിടന്ന് നെല്ല് മുളയ്ക്കുന്നത് ഇത് കൊയ്തെടുക്കാനുമാകാത്ത സ്ഥിതിയാണുള്ളത് സാധാരണ മാർച്ച് അവസാനത്തോടെ പടവിലെ കൊയ്ത്ത് അവസാനിക്കാറുണ്ടെങ്കിലും ഇക്കുറി മഴ മൂലം വിത്തിറക്കാൻ വൈകിയതാണ് കർഷകർക്ക് വിനയായത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇടവിട്ട് മഴ പെയ്യുന്നതുമൂലം വെള്ളവും ചളിയും നിറഞ്ഞതോടെ കൊയ്ത്ത് യന്ത്രം പാടത്തിറക്കാനാകാത്ത സ്ഥിതിയുമായതോടെ നെല്ല് കൺമുന്നിൽ നശിക്കുന്നത് കണ്ടുനിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ നെടുമ്പാൾ ധനംകുളം വെസ്റ്റ് കർഷക സംഘത്തിലെ കൊയ്ത്തിന് പാകായ ഒരു കണ്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇടമഴ ഒരു 5-6 എണ്ണം അടിപ്പിച്ച് പെയ്തത് മൂലം ഈ നെല്ല് ഫുള്ളായിട്ട് വീണ് കതിരിന് വീതം വെള്ളം വന്നിരിക്കുന്നത് വക്കോലൊക്കെ ചീഞ്ഞ് തവടുപൊടിയായി ഇപ്പോൾ കൊയ്യാനായിട്ടുള്ള മെഷീൻ ഇതിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് നെല്ലക്കോളം നല്ല നെല്ലാണ് ഈ നവംബർ 7 തീയതി പെയ്ത ഒരു മഴ മൂലമാണ് ഈ നെല്ല് കൃഷി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വൈകിയത്
ശ്രേയസ് വിത്തായിരുന്നു 140 ദിവസം വേണം അതുകൊണ്ട് തന്നെ ഒരുവിധം നെല്ല് ആക്കം വന്നതിന് ശേഷം നെല്ല് വീണു ഇപ്പം അഞ്ചാറ് ദിവസമായിട്ട് അടുപ്പിച്ച് മഴ പെയ്തത് മൂലം കൗട്ടടക്കം നെല്ലടക്കം ഫുള്ളായിട്ട് മുളച്ചു കൂടെ ഇപ്പോൾ ഏക്കർ കണക്കിന് നെൽകർഷകരുടെ നെൽകൃഷിയാണ് ഇപ്പോൾ വെള്ളത്തിലും കവിട്ടം മുളച്ച് നെല്ലും മുളച്ച് കൃഷി വാഹനം ചേറ് മൂലം വെള്ളം മൂലം ഇറങ്ങാൻ പറ്റാ കൊയ്ത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുള്ള ദുരിതത്തിൽ പെടുന്നത് ഇതിപ്പോൾ ആ നവംബർ 7-ന്റെ ഇടമഴ വലിയ മഴ പെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി നമുക്ക് നേരത്തെ ആക്കായിരുന്നു അപ്പോൾ ഒരു 10 ദിവസം മുന്നേ ഈ സംഗതി കൊയ്ത് പോയതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ മഴയാണ് ഇപ്പോൾ ചതിച്ചത് കർഷകരെ ഇവിടുത്തെ കർഷകരെ ഏറെ ദുരിതത്തിലാണ് ഞാൻ ദേനികുള വെസ്റ്റ് കർഷക സംഘത്തിൻ്റെ സെക്രട്ടറി അയ്യപ്പനാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഭൂമിയിൽ വെള്ളം നന്നിട്ട് നെല്ല് കൊയ്യാറായ നെല്ല് വെള്ളത്തിൽ കിടന്നുകൊണ്ട് മുങ്ങിപ്പോയി തീരെ കൊയ്യാൻ പറ്റാത്ത അവസ്ഥ 100 ഏക്കറോളം ഭൂമി വെള്ളത്തിലാണ് കിടക്കുന്നത് കൊയ്യാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പോൾ പണി തുടങ്ങാൻ തന്നെ വൈകി നവംബർ 4-ന് 5-ന് കൂടി തുടങ്ങേണ്ട നെല്ല് കൃഷി 25-ന് കൂടിയ നവംബർ 25-ന് കൃഷി ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇറക്കാൻ തന്നെ വൈകി ഞങ്ങൾ സാധാരണ നവംബർ 1-ഓട് കൂടി തുടങ്ങിയ നെല്ല് തുടങ്ങിയിട്ട് മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഏപ്രിലിന് മുമ്പായിട്ട് ഞങ്ങളുടെ പടവ് കംപ്ലീറ്റ് കൊയ്ത് നെല്ല് കംപ്ലീറ്റ് കയറ്റി പോകാറുള്ളതാണ് ഇതാണ് അത് കൊയ്യാൻ തന്നെ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ മണലിപ്പുഴയിലെ എറവക്കാട് ഓടൻചിറ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം വെള്ളക്കെട്ട് ഭീഷണി നേരിട്ട് സമീപവാസികളും കർഷകരും പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിരവധി വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറി ഒരാഴ്ചയിലേറെയായി വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കാർഷിക വിളകൾ നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ എറവക്കാട് പെടുന്ന വിലാസിനി മടവാക്കര ആട്ടോക്കാരൻ ജോർജ് എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് ചുറ്റിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് 12 അടിക്ക് വെള്ളം നിർത്തിയ കാരണം ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് അത് കാരണം ഇപ്പോൾ പുറത്തേക്ക് പോകാനും പറ്റില്ല ഒരു ബാത്റൂമിലേക്ക് വരെ പോകാൻ പറ്റില്ല വയ്യാണ്ടും വരിക ശ്വാസം കൊണ്ടായി ഇപ്പം തണുപ്പടിച്ചിട്ട് കുട്ടികളും ഇവരൊക്കെ വേറെ ഒരു വീട്ടിലേക്കൊക്കെ പോയി ഒരാഴ്ചയായി ഇപ്പോൾ വെള്ളം അങ്ങനെ കൂടി നിൽക്കണത് ഇത് കുറച്ച് ഈ മുറ്റത്തെ വെള്ളം ഒന്ന് തോന്നുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടത്താനും ബാത്റൂമിലേക്ക് പോകാനൊക്കെ അധികൃതരുടെ അനാസ്ഥയാണ് മേഖലയിൽ വെള്ളക്കെട്ടിന് കാരണമായി നാട്ടുകാർ പറയുന്നത് ഷട്ടറുകൾ 12 അടി താഴ്ത്തിയാണ് പുഴയിൽ വെള്ളം സംഭരിച്ചിരിക്കുന്നത് പുഴയിൽ നിന്ന് 10 അടി ഉയരമുള്ള ബണ്ടുകളും കരകവിഞ്ഞാണ് വെള്ളം പറമ്പുകളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് ഷട്ടറുകൾക്ക് മുകളിലൂടെയാണ് നിലവിൽ വെള്ളം ഒഴുകുന്നത് പുഴയോര ബണ്ടുകളുടെ ബലക്ഷയം പരിശോധിച്ച ശേഷം മാത്രമേ ഡാമിൽ 12 അടി വെള്ളം സംഭരിക്കാൻ കഴിയൂവെന്ന വ്യവസ്ഥകൾ പാലിക്കാതെയാണ് പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർത്തിയിരിക്കുന്നത് 40 കൊല്ലത്തിനിടയ്ക്ക് ഈ 3 കൊല്ലമായിട്ടാണ് ഈ വെള്ളത്തിൻ്റെ ശല്യപ്പോൾ ഇങ്ങനെയായി വന്നത് പ്രളയം കഴിഞ്ഞതിന് ശേഷം ഈ ഷട്ടറിൽ വെള്ളം പിടിക്കൽ 12 അടിക്ക് ഷട്ടറാണ് 2 ഷട്ടർ അതിൽ 12 അടിക്ക് വെള്ളം പിടിക്കണമെങ്കിൽ ഈ സൈഡ് കെട്ടി ചീപ്പുകൾ വെക്കാനുള്ളത് വെച്ചതിന് ശേഷമാണ് ഈ 12 അടിക്ക് വെള്ളം പിടിക്കാനാണ് അന്നത്തെ ഇറിഗേഷൻ്റെ കണ്ടീഷൻ ഇവർ ഈ 12 അടിക്ക് ഷട്ടർ ഇട്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തും പുഴയ്ക്ക് ഭിത്തിയില്ലാത്ത പല സ്ഥലങ്ങളുണ്ട് തോടുകളുണ്ട് ഒരു തോട്ടിൽ നിന്നും പറമ്പിലേക്ക് മറഞ്ഞു വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും ഈ പാടത്തേക്ക് കടന്ന് ഇത്രയും നിൽക്കുന്നത് ഈ ഭാഗത്തേക്ക് ഇത് ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാവരും പറയും ഇറിഗേഷൻകാർ വേറൊരു കൂട്ടർ പറയും ഇത് പഞ്ചായത്ത് നോക്കേണ്ട പഞ്ചായത്താണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകുന്ന ഈ കണ്ടീഷനിൽ പുലക്കാട്ടുകര റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറന്നതോടെയാണ് ഓടൻചിറയിൽ ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയത് ഓടൻചിറയിലെ ഷട്ടറുകൾ 10 അടിയിൽ താഴ്ത്തി ജലനിരപ്പ് ക്രമീകരിച്ചാൽ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെങ്കിലും ഇറിഗേഷൻ അധികൃതർ അതിന് തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇപ്പോൾ ഡാമിന്റെ പരമാവധി സംഭരണ ശേഷിയും കടന്ന് ഷട്ടറുകൾക്ക് മുകളിലൂടെ വെള്ളം ഒഴുക്കിക്കളയുകയാണ് അധികൃതർ ഓടൻചിറയിലേക്ക് എത്തുന്ന വെള്ളം മടവാക്കര കാഴ്ചക്കടവിലെ ചീപ്പുകൾ ഉയർത്തി കൊയ്ത്തുകഴിഞ്ഞ ഏക്കർ കണക്കിന് പാടത്തേക്ക് കയറ്റിവിട്ടാൽ താഴ്ന്ന പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ ശമനമാകുമെന്നും പുഴയിലെ ജലനിരപ്പ് കുറയ്ക്കാൻ കഴിയുമെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ അടച്ചിട്ടിരിക്കുന്ന ചീപ്പ് തുറക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല കോൾപാടങ്ങളിൽ കൊയ്ത്തിന് വെള്ളം തടസ്സമാകുന്നതിനാലാണ് ഓടൻചിറയിലെ ഷട്ടറുകൾ തുറക്കാത്തതെന്നാണ് അധികൃതർ പറയുന്നത് പുഴയിലെ ജലനിരപ്പ് ക്രമീകരിച്ച് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് NCTV കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച് തൃശൂർ അതിരുപത മുഖപത്രം കത്തോലിക്ക സഭ
നേതാക്കൾ തമ്മിലടി കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണെന്നും തമ്മിലടിക്കുന്ന നേതാക്കൾ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബിജെപിയുടെ മുദ്രാവാക്യത്തിന് കുടചൂടിക്കൊടുക്കുകയാണെന്നും മുഖപത്രം കുറ്റപ്പെടുത്തുന്നു. മുൻപും കോൺഗ്രസിനെ സഭ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് അതിരൂക്ഷമായ പരാമർശങ്ങളുമായി വിമർശിക്കുന്നത്. ഇക്കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചാണ് കത്തോലിക്ക സഭയുടെ പുതിയ ലക്കത്തിൽ കോൺഗ്രസ് ദേശീയ ബദലിൽ നിന്ന് അകലുന്നു എന്ന ലേഖനത്തിലൂടെ വിമർശിക്കുന്നത്. വിജയക്കുതിപ്പ് നടത്തുന്ന ബിജെപിയുടെ ദേശീയ ബദൽ എന്ന സ്ഥാനം ആം ആദ്മി പാർട്ടി സ്വന്തമാക്കിയെന്നാണ് 5 ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠമെന്ന ലേഖനം ആമുഖമായി ചൂണ്ടിക്കാട്ടുന്നു. നേതൃത്വമില്ലായ്മയും ഉൾപോരും കുതികാൽ വെട്ടും കോൺഗ്രസിന് തന്നെ നാണക്കേടായി. പ്രതിപക്ഷ ഐക്യത്തിന്റെ നേതൃസ്ഥാനം എന്ന പദവി പോലും കളഞ്ഞുകുളിച്ചാണ് കോൺഗ്രസ് ശവക്കുഴി തോണ്ടുന്നത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകെ ഉറ്റുനോക്കിയത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിനെയായിരുന്നു. അവിടെ മത്സരം നടന്നത് SPയും BJPയും തമ്മിലാണ്. പ്രിയങ്കാഗാന്ധി വലിയ പരീക്ഷണം നടത്തിയിട്ടും കോൺഗ്രസ് കളത്തിൽ ഇല്ലാതായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയും ഏറ്റവും വലിയ പ്രതീക്ഷയുമായ കോൺഗ്രസ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും പിന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രതിവിധിയുണ്ടാക്കാൻ ആരും തയ്യാറല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ മുദ്രാവാക്യത്തിന് കുടചൂടി കൊടുക്കുകയാണ് പരസ്പരം തമ്മിലടിക്കുന്ന കോൺഗ്രസ് നേതാക്കളെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നു. NCTV തൃശൂർ. നിത്യോപയോഗ സാധനങ്ങൾ അത്ഭുതകരമായ വിലക്കുറവിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ 3 മുറിയിൽ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഗുണമേന്മയുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ അവസരം തുറന്നാണ് ഹോം എക്സ്പ്രസ് 3 മുറിയിലെ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിനു സമീപം പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച നടന്ന വിപുലമായ ചടങ്ങിൽ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാനേജിംഗ് പാർട്ട്ണർ വിഷ്ണു ചന്ദ്രമോഹൻ, മാനേജർ പ്രഭാകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, സ്റ്റാഫ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിലക്കുറവിനൊപ്പം ഗുണമേന്മയും ഉറപ്പു നൽകി 3 മുറിക്ക് മനം നിറഞ്ഞ ഷോപ്പിംഗ് ഇനി അനുഭവിക്കാം. ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും കുറഞ്ഞ വില ഏർപ്പെടുത്തിയാണ് ഹോം എക്സ്പ്രസ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രത്യേക പ്രൊഡക്റ്റുകൾക്ക് ബൈ 2 ഗെറ്റ് 1 ഓഫർ, ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 499 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് 1 രൂപയ്ക്ക് 500 ഗ്രാം പുട്ടുപൊടി, 999 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് 1 രൂപയ്ക്ക് 1 കിലോ ചെറുമണിയരി, 1499 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് 2 രൂപയ്ക്ക് 2 കിലോ പഞ്ചസാര, 2499 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് 2 രൂപയ്ക്ക് 2 കിലോ ആട്ട എന്നിങ്ങനെയും ലഭിക്കും. കൂടാതെ നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും വളരെയധികം ഹൈജീനിക്കോട് കൂടിയിട്ട് വളരെയധികം സൗകര്യത്തോടു കൂടി പാർക്കിംഗ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോടാലി ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും മറ്റത്തൂരിൽ നിന്നും വരുന്നവർക്കും കോടാലിയിൽ നിന്നും വരുന്നവർക്കും ശരിക്കൊരു ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ബിസിനസ് ഡെസ്ക്, NCTV. വെള്ളാനിക്കോട് കയ്യാലപ്പടിയിൽ അവശനിലയിൽ മാൻകുട്ടിയെ കണ്ടെത്തി. നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മാൻകുട്ടിയെ കണ്ടത്. നാട്ടുകാരാണ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും മാൻകുട്ടിയെ രക്ഷിച്ചത്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മാൻകുട്ടിയെ കൊണ്ടുപോയി. CPM പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചു. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനു സമീപം ആരംഭിച്ച വിൽപ്പന കേന്ദ്രം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, PV മണി, PR വിഷ്ണു, TP വിപിൻ, TB രതീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. BJP പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാർക്കും വിഷുക്കൈനീട്ടം നൽകി സുരേഷ് ഗോപി MP.
ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ, പി കെ ബാബു, ജസ്റ്റിൻ ജേക്കബ്, സുരേന്ദ്രൻ അയനിക്കുന്നത്ത്, രവികുമാർ ഉപ്പത്ത്, വി വി രാജേഷ്, എൻ ആർ റോഷൻ, അരുൺ പന്തല്ലൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ സഹപ്രവർത്തകർ, ഈ വിഷു വാരാഘോഷ സംഗമത്തിന് എൻ്റെ വിഷു ആശംസകൾ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ, സ്നേഹം നിറഞ്ഞ നമസ്കാരം. നേരത്തെ ഏതാണ്ട് ഒരു മാസക്കാലം മുമ്പ് തീരുമാനിച്ചതാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങി ഡൽഹിയിലേക്ക് പോയത് തൃശ്ശൂരിൽ നിന്ന് ആദ്യത്തെ കാലാവധി അവസാനിപ്പിച്ച് തിരിച്ച് കാല് കുത്തുന്നതും തൃശ്ശൂർ. ഈ കാലഘട്ടത്തിനിടയ്ക്ക്, 6 വർഷത്തിനിടയ്ക്ക്, 2018 മുതൽ ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളിലൂടെ കേരളം മലയാളികൾ സഞ്ചരിച്ചു. അതിൽ 2020 മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് ലോകം മുഴുവൻ നമ്മളോടൊപ്പം സഞ്ചരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ലോകം എങ്ങനെ ഒരു പിടിയിൽ അമർന്നുവോ ആ പിടിയിൽ എല്ലാവരും ഒരുമിച്ച് അമർന്നു. തൃക്കൂർ മുട്ടൻസ് കോർണറിൽ മുളങ്കൂട്ടം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഉണങ്ങി നിന്ന മുളങ്കൂട്ടം ചൂണ്ടയിൽ സത്യന്റെ വീടിന് മുകളിലേക്ക് വീണത്. ഇതോടെ വീട്ടിലെ വാട്ടർ ടാങ്ക് തകർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, ഷീബ നികേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്നാണ് മുളങ്കൂട്ടം വീടിന് മുകളിൽ നിന്ന് മാറ്റിയത്. അളഗപ്പ ടെക്സ്റ്റൈൽ മില്ലിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. ഇൻസ്ട്രക്ടർ പ്രീമ പ്രദീപ് നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മുപ്പ്ളിയം അന്ത്യാംപാടം പിടിക്കപ്പറമ്പ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എം എൽ എ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പാകരൻ ഒറ്റാലി, ബിജിത ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. ഇത് പൊളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ പൊളിച്ചിട്ട് ഇടയ്ക്ക് ഇട്ടുതന്നെ അതിനാവശ്യമായ പൈസ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തരുന്നതായിരിക്കും. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മധുരം മലയാളം മദ്രാശി മുറ്റം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നേത്ര ചികിത്സാ വിഭാഗവുമായി സഹകരിച്ച് സൌജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് അംഗം ഷാജു കാളിയേങ്കര ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സെക്രട്ടറി ദിലീപ് ഖാദി അധ്യക്ഷത വഹിച്ചു. 150 പേർ പരിശോധനയിൽ പങ്കെടുത്തു. ഭാരവാഹികളായ സി ആർ ജോർജി, ഗോപൻ നെച്ചിയിൽ, ജോബി ജോസ്, പി എ സുരേന്ദ്രൻ, ഷാജി ജോർജ്, കെ എസ് ജോജു, ടി കെ സുധീർ എന്നിവർ നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്ത് 1-ാം വാർഡിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട 25 കുടുംബങ്ങൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന വെട്ടത്തുപറമ്പിൽ ജോർജിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയിൽ ചേർന്നതായി കൊടകര നോർത്ത് ഏരിയ കമ്മിറ്റി അറിയിച്ചു. സുരേഷ് ഗോപി എം പിയിൽ നിന്നും ഇവർ അംഗത്വം സ്വീകരിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ നോർത്ത് ഏരിയ പ്രസിഡന്റ് പ്രദീപ് വാക്കോലി, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി വി കെ മുരളി, പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബാബു, സജിനി സന്തോഷ്, ലത ഷാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മെമ്പർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ആ കാവൽപ്പാടത്തുള്ള റോഡുകളും നമുക്കറിയാം. വി എം ജോർജേട്ടൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ റോഡുകളല്ലാതെ ഒരൊറ്റ റോഡുകൾ പോലും ഇന്നും കാവൽപ്പാടത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞ 20 വർഷക്കാലമായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനോ ഈ പഞ്ചായത്ത് ഭരിച്ച സി പി എമ്മിനോ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം
അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊലകര പഞ്ചായത്തിൽ റെസൊല്യൂഷൻ പാസാക്കി ജോർജ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അവിടെ നിന്ന് വിധി സമ്പാദിച്ച കാവിൽപ്പാടത്തെ കാടയ അളക്കുന്നതിനും പോങ്കോത്ര മാനംകുളത്തിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. പരപ്പൂക്കര പഞ്ചായത്ത് 10.50 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 7 ലക്ഷം രൂപയും വകയിരുത്തിയാണ് നവീകരണം നടത്തുന്നത്. നിർമ്മാണ ഉദ്ഘാടനം പരപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം കെ സി പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃക്കൂർ പഞ്ചായത്ത് പരിധിയിലെ ബാലസഭയിൽ അംഗങ്ങളായ കുട്ടികൾക്കായി പരിശീലന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ നമ്പാടൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം മോഹനൻ തൊഴുക്കാട്ട് പ്രസംഗിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ കരകൌശല വസ്തു നിർമ്മാണത്തിലാണ് പരിശീലനം നടത്തുന്നത്. ഓക്കേഴ്സിൽ വിൽക്കുന്ന കൗതുകകരമായ പല വസ്തുക്കളുമാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ പരിശീലിപ്പിക്കുന്നത്. ഇത്തരം പരിശീലനത്തിൽ ഏർപ്പെടുന്നത് മൂലം കുട്ടികൾക്ക് ഒഴിവ് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വീട്ടിൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി ഇങ്ങനെ പഠന ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെക്കേഷൻ ക്ലാസ്സുകളിലുള്ള എല്ലാ വർഷവും നടത്താറുള്ളതാണ്. എന്തെങ്കിലും സംരംഭങ്ങളായിട്ട് ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള പഠിപ്പിക്കല്. അതിപ്പോൾ കഴിഞ്ഞ വർഷം കുട നിർമ്മാണമായിരുന്നു. ഈ വർഷം വർക്ക് കഴിഞ്ഞിട്ട് പറയാം എന്താണെന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ട്. തൃശൂർ നഗരത്തിൽ കുടിവെള്ളത്തിൽ ചെളി കലരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മേയർ. പ്രശ്നം പരിഹരിക്കുന്നതിന് പീച്ചിയിൽ ഫ്ളോട്ടിംഗ് ഇൻടേക്ക് പമ്പിംഗ് സംവിധാനം ആരംഭിച്ചതായും മേയർ അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതോടെ സമീപ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും. പീച്ചി ഡാമിൽ നിന്നാണ് നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്നത്. ഡാമിലെ പമ്പിംഗിലെ അപാകതയാണ് നഗരത്തിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ ചെളിവെള്ളം കലരാൻ കാരണം. ഈ പ്രശ്നത്തിനാണ് ഫ്ളോട്ടിംഗ് ഇൻടേക്ക് പമ്പിംഗ് സംവിധാനത്തിലൂടെ പരിഹാരമാവുക. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മോട്ടോർ സംവിധാനമാണ് ഫ്ളോട്ടിംഗ് പമ്പ്. ഈ മാസം അവസാനത്തോടുകൂടി പദ്ധതി നടപ്പിലാക്കും. ഇതോടെ 1.5 വർഷമായി തുടരുന്ന പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മേയർ പറഞ്ഞു. പ്രതിപക്ഷം പ്രശ്നം വഷളാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ഭരണസമയത്ത് പരിഹാരമാർഗം തേടിയിട്ടില്ലെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കുന്നതോടെ സമീപ പഞ്ചായത്തുകൾക്കും കുടിവെള്ളം വിതരണം ചെയ്യാനാകും. തുടർച്ചയായി പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷന്റെ നടപടി. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,825 രൂപ, പവന് 38,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. ഇഞ്ചക്കുണ്ട് ഇരട്ട കൊലപാതക കേസിൽ പോലീസിൽ കീഴടങ്ങിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയായ അനീഷ് ഞായറാഴ്ച രാത്രിയിലാണ് തൃശൂരിൽ പോലീസിന് മുൻപിൽ കീഴടങ്ങിയത്. ഇഞ്ചക്കുണ്ടിൽ മകന്റെ വെട്ടേറ്റ് മരിച്ച ദമ്പതികളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പൊതുദർശനത്തിന് വച്ച ഇഞ്ചക്കുണ്ടിലെ വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി. ഉച്ചയോടെ ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. മണലിപ്പുഴയിലെ എറവക്കാട് ഓടൻചിറ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താത്തതുമൂലം വെള്ളക്കെട്ട് ഭീഷണി നേരിട്ട് സമീപവാസികളും കർഷകരും. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ നിരവധി വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറി. ഒരാഴ്ചയിലേറെയായി വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം കാർഷിക വിളകൾ നശിക്കുമെന്ന ആശങ്കയിൽ കർഷകർ. നെടുമ്പാൾ ധനംകുളം പടവിലെ 100 ഏക്കറോളം വരുന്ന നെൽകൃഷി നശിക്കുന്നു. വിളവെടുപ്പിന് ഭാഗമായ നെല്ല് ഇടമഴയെ തുടർന്ന് വെള്ളത്തിനടിയിലായതോടെ മുളച്ച് നശിക്കുകയാണ്. കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ച് തൃശൂർ അധിരൂപത മുഖപത്രം കത്തോലിക്ക സഭ.
നേതാക്കൾ തമ്മിലടിച്ച് കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണെന്നും തമ്മിലടിക്കുന്ന നേതാക്കൾ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബിജെപിയുടെ മുദ്രാവാക്യത്തിന് കുട ചൂടുന്നുവെന്നും വിമർശനം. പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ സിപിഎം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ സുരക്ഷിത പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മുപ്പ്ളിയം അന്ത്യംപാടം പിടിക്കപ്പറമ്പ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാർക്കും വിഷു കൈനീട്ടം നൽകി സുരേഷ് ഗോപി എം പി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എൻ സി ടി വി വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.